തമ്പി ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ പാടുപെട്ടു. കാരണം അപ്പുറത്ത് മോഹൻലാൽ നിൽക്കുകയാണ്. മോഹൻലാൽ പരിചിതൻ, വളരെ പരിചിതൻ, അഭിനയ രംഗത്ത് എക്സ്പീരിയൻസിൻ്റെ ഹൈറ്റ് നിൽക്കുന്ന ആൾ. ബാക്കി വിജയൻ കരോട്ടിനെ പോലുള്ള ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ നിന്നുള്ള ശീലമില്ല. എ ടി ജോസാറിനാണ് ഷൂട്ടിംഗ് പോലും കണ്ട പരിചയമില്ല. ഇവരെ എല്ലാം വെച്ച് അത് വളരെ റെക്കോർഡ് സമയത്തും, റെക്കോർഡ് സമയം എന്ത് മീൻസ് സാധാരണ മലയാള സിനിമയുടെ എല്ലാ ബജറ്റും തെറ്റിപ്പോയ ഒരുപാട് എക്സ്പെൻസീവായ ഒരു സിനിമയാണ്. എങ്കിലും ആ സിനിമ ഒരു വൻ ഹിറ്റിലെത്തുകയും അതിൽ പ്രവർത്തിച്ചിരുന്നവരെല്ലാവരും തന്നെ, എന്ന് വെച്ചാൽ പുതിയതായിട്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്ന രാജൻ ബീദവും, വേണമെങ്കിലൊരു പുതുമുഖം എന്ന് തന്നെ പറയാവുന്ന സന്തോഷ് ശിവൻ അടക്കമുള്ള ആൾക്കാരും വലിയ വിജയങ്ങളിലേക്ക് പിന്നീട് പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിലൊരു കഴിഞ്ഞ ദിവസം ജോൺ പോൾ സഫാരി ടി വിയിൽ തന്നെ ഇരുന്ന് പി ബി ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഉൾപ്പെടാതെ പോയത്, പക്ഷേ ജോൺ ഓർത്തോ അറിഞ്ഞോ കാണാത്തൊരു കാര്യമുണ്ടായിരുന്നു. ഈ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഹിന്ദി പാട്ടുണ്ട്. അതൊരു ഒരു ഷൂട്ടിംഗ്, ഒരു ഹിന്ദി ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഒരു ഗ്രൂപ്പ് കടലിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ആ കടലിൽ ഒരു ഡാൻസാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഹിന്ദി സിനിമ. അതിൻ്റെ അതൊരു ആ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫേക്ക് ഷൂട്ടിങ്ങാണ്, ഒരു അറേഞ്ച്ഡ് ഷൂട്ടിങ്ങാണ്. അതിൻ്റെ മറവിൽ ഒരു കള്ളക്കടത്ത് ടീം മോഹൻലാലിൻ്റെ ടീം പോയി ഒരു സ്മഗ്ലിംഗ് നടത്തുന്നു. ഇതൊക്കെയാണ് കഥാവിഷയം. അപ്പോൾ അതിനൊരു പക്ക ഹിന്ദി പാട്ട് വേണം. എസ് പി വെങ്കടേഷാണ് മ്യൂസിക്. അതിൻ്റെ ട്യൂണൊക്കെ ആദ്യം ഉണ്ടാക്കി. അപ്പം ആരെങ്കിലും ഒറിജിനൽ ഹിന്ദി റൈറ്റേഴ്സിനെ കൊണ്ട് തന്നെ എഴുതിക്കണം എന്നിങ്ങനെ പറഞ്ഞു വന്നു. പെട്ടെന്ന് വെങ്കടേഷ് പറഞ്ഞു, പി ബി ശ്രീനിവാസ് സാറ് അസലായിട്ട് ഹിന്ദി എഴുതും. ഈ തെലുങ്ക്, കന്നഡ സിനിമകളിലൊക്കെ ഹിന്ദിപ്പാട്ട് വരികയും അല്ലെങ്കിൽ ഈ തെലുങ്ക് കന്നഡയിലെ ചില സിനിമകളൊക്കെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പി ബി ശ്രീനിവാസൻ സാറ് എഴുതാറുണ്ട്. അങ്ങനെ ഹിന്ദിയിൽ ഭയങ്കര പണ്ഡിതനാണ്. അപ്പോൾ പി ബി ശ്രീനിവാസൻ എന്ന് പറയുന്ന യേശുദാസിൻ്റെയും എസ് പി ബാലസുബ്രഹ്മണ്യൻ്റെയൊക്കെ തൊട്ട് പഴയ തലമുറയിലെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ രാജാവാണ് അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തെ മിക്കവാറും കാണുന്ന, പക്ഷേ ഞാൻ സ്ഥിരം താമസിക്കുന്ന വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ്. അപ്പം വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ അതിനടുത്ത് വുഡ്ലാൻഡ്സിൻ്റെ ഒരു ഡ്രൈവ് ഇൻ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കാണും എപ്പോഴും, അത് നമ്മൾ കാണുമ്പോഴേ അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം റെസ്റ്റോറൻറ്റിലിരുന്ന് ഇങ്ങനെ കാപ്പി കുടിച്ച്, രാവിലെ വരുന്ന ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ കാപ്പി കുടിച്ചിരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുകളൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം പോയി പാടും. അത് പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകമുള്ള തൊപ്പിയും പോക്കറ്റിൽ വിവിധ കളറിലുള്ള ഒരു 5-10 പേനകൾ കാണും. രണ്ട് പോക്കറ്റിലുള്ള ഷർട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങനെ തമ്പി ഇദ്ദേഹത്തെ തപ്പിയെടുത്ത് ഈ സോങ്ങിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ പാട്ടെഴുതി. അത് എസ് പി ബാലസുബ്രഹ്മണ്യം പാട്ട്. അങ്ങനെ മലയാളത്തിലൊരു അപൂർവതയാണത്. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന തെലുങ്ക് ഗായകൻ ഹിന്ദി പാട്ട് പാടുന്നു. അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് കന്നഡക്കാരനായ പി ബി ശ്രീനിവാസനാണ്. കന്നഡയോ തെലുങ്കോ. അതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് തമിഴനായ എസ് പി വെങ്കടേഷാണ്. പക്ഷേ സിനിമ മലയാള ഭാഷയിലുമാണ്. അദ്ദേഹം, ഞാനപ്പോഴും ഓർത്തായിരുന്നു, അദ്ദേഹം മറ്റ് ഗായകൻ ഇങ്ങനെ പാടുമ്പോൾ ഇദ്ദേഹവും ഒരു ഗായകനല്ലേ ഇങ്ങനെ പാടാൻ ആഗ്രഹം. ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം റെക്കോർഡിങ്ങിന് വന്നിട്ട് അതിൻ്റെ ഈണമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഒരു തിരുത്തോ സജഷനോ പറയാതെ ചില ഉച്ചാരണങ്ങൾ മാത്രം എസ് പി ബിക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു പി ബി ശ്രീനിവാസ്. ഇതല്ലാതെ അതിൻ്റെ മറ്റേരിയയിലേക്കൊന്നും പുള്ളി കടക്കുകയോ അതേക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു പ്രതിഭാശാലിയായ സാത്വികനായ മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ പോലും പി ബി ശ്രീനിവാസൻ, സത്യം പറഞ്ഞാൽ ഞാനും തമ്പി ഉൾപ്പെടുന്ന ഒരു തലമുറയിലെ സിനിമയ്ക്ക് വരേണ്ട ആളല്ലെങ്കിലും ഞങ്ങളുടെ സിനിമയിൽ അദ്ദേഹവും വരാൻ ഇട വന്നു. അദ്ദേഹവുമായിട്ടും ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും സഹകരിക്കാൻ ഇട വന്നു. ആ സിനിമയിലെ പാട്ടുകളെല്ലാം കൃത്യമായി, പ്രത്യേകിച്ച് ഒ എൻ വി എഴുതിയ കുഞ്ഞിക്കിളി എന്നുള്ള പാട്ട്, എം ജി ശ്രീകുമാർ പാടുന്ന ആ പാട്ടിപ്പോഴും വലിയ ഹിറ്റായിട്ട് നിൽക്കുന്നു. നേരത്തെ ഞാൻ കെ ആർ ജി എന്ന് പറയുന്ന തമിഴ് പ്രൊഡ്യൂസറെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മലയാളിയാണ്. സംഘം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം, അതിനുശേഷം തുടർച്ചയായിട്ട് മലയാളം പടങ്ങൾ എടുത്തു. എനിക്ക് തോന്നുന്നു ഐ വി എസ് ജി ലോഹിതദാസൊക്കെ എഴുതിയ ഐ വി എസ് ജിക്ക് ചെയ്യുന്ന ചില പടങ്ങളൊക്കെ അദ്ദേഹം എടുത്തു. അദ്ദേഹം മലയാളത്തിൽ വളരെ, എനിക്കൊന്ന് സത്യനന്ദിക്കാട് ഇവരെയൊക്കെ വെച്ച് കെ ആർ ജി പടങ്ങളെടുത്തു. അപ്പം
എന്നെയും ജോഷിയും വെച്ച് അടുത്തൊരു പടം സംഘമാണ് ആദ്യത്തെ പടം, രണ്ടാമത്തെ പടം വീണ്ടും ഒരു പടം ഞങ്ങളെ വെച്ച് ഞാൻ എനിക്കും ജോഷിക്കും അദ്ദേഹം അഡ്വാൻസ് തരികയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രഹസ്യമായ ഒരാഗ്രഹം അന്ന് ന്യൂഡൽഹിക്കൊരു സെക്കൻഡ് പാർട്ട് എടുത്താലോ എന്നൊരാഗ്രഹം കെ ആർ ജി അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അത് ഇന്ത്യക്ക് വെളിയിൽ അമേരിക്കയിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്യാവുന്ന രീതിയിലൊരു ഒരു ന്യൂഡൽഹിയുടെ സെക്കൻഡ് പാർട്ട് എടുത്താലോ എന്നൊരാലോചന വന്നു. അപ്പോൾ ഞാനോട് ജോഷിയോട് ഇത് പറഞ്ഞു. അപ്പോൾ ജോഷി ഇതുപോലെ ജോയ് തോമസിൻ്റെ ആണല്ലോ പാഠം, ജോയിയുടെ ഒരു അനുവാദമില്ലാതെ ന്യൂഡൽഹിയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു തേങ്ങൽ എനിക്കുണ്ട്. അങ്ങനെ തന്നെ അല്ല, ഇത് എന്ത് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാനാണ്? ന്യൂഡൽഹി എന്ന് പറയുന്നത് വളരെ വലിയ വിജയം കിട്ടിയ ഒരു സിനിമയാണ്. പക്ഷേ ഏകദേശം ഒരു ഒരു കഥയുടെ ഐഡിയ ഞങ്ങൾക്ക് ആ സമയത്ത് കൊണ്ടു തരും. അങ്ങനെ ജോഷി പറഞ്ഞ് എന്തായാലും നമുക്കിതിൻ്റെ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തു വന്നാൽ ജോയിയെ പറഞ്ഞ് ജോഷിയെ സമ്മതിപ്പിച്ചോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ കെ ആർ ജിക്ക് ഇതിനകത്ത് ഞങ്ങൾ അപ്പം ഞാനും ജോഷിയും വേറെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇതങ്ങ് ഉഴപ്പിപ്പോകുമോ എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് നടരാജൻ എന്ന് പറയുന്ന പഴയൊരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം സിനിമയുടെയൊക്കെ പി ആർ ഒയും സിനിമാ മാസിക പോലുള്ള മാഗസിൻസിൻ്റെയൊക്കെ എഡിറ്ററുമൊക്കെ ആയിരുന്നു. അദ്ദേഹം നസീർ സാറിനെയൊക്കെ വെച്ചിട്ട് ചില സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള പഴയ ആർ കെ ഷെയറൊക്കെ മ്യൂസിക് കൊടുത്തിട്ടുള്ള പഴയ ചില പടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ കോൺസുലേറ്റൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി കെ ആർ ജി പെട്ടെന്ന് എനിക്കും ജോഷിക്കും ജേനൻ വിൻസെൻറ്റിനും അമേരിക്കൻ വിസയൊക്കെ ശരിയാക്കി. അങ്ങനെ ഞങ്ങൾ ഇത് ഇത്ര പെട്ടെന്ന് കെ ആർ ജി തീരുമ്പോൾ ഞാനും ജോഷി ചോദിക്കുന്നറിയോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു ആലോചനയേ ഉള്ളൂ, നമ്മളതിൻ്റെ കഥ ഉണ്ടാക്കിയിട്ടില്ല, നാളെ ജോയി അത് സമ്മതിച്ചോണമെന്നില്ല, അതൊന്നും സാരമില്ല, നമുക്കൊന്ന് അമേരിക്ക പോയിട്ട് വരാം, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കഥയൊക്കെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് ഓവർ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ഞാനും ജോഷിയും ജേനൻ വിൻസെൻറ്റും കെ ആർ ജിയും അദ്ദേഹത്തിൻ്റെ മകൻ ഗംഗയും നടരാജൻ സാറും ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ യുണൈറ്റഡ് അമേരിക്കയിൽ പോകുന്നു. ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് അറ്റ്ലാന്റയിലാണ്. അറ്റ്ലാന്റ അത് കൊണ്ട് ഹൂസ്റ്റണിൽ പോയി, ഹൂസ്റ്റണിൽ നിന്ന് ഡാലസിൽ പോയി, ന്യൂയോർക്കിൽ വന്നു, സർസോട്ട, അങ്ങനെ ഡിസ്നി വേൾഡ്, ഇങ്ങനെ ഒരുവിധം അമേരിക്കയിൽ. അതിൻ്റെ അപ്പുറത്തെ ചിക്കാഗോ ഏരിയയിലേക്കൊന്നും കടന്നില്ല, ബാക്കി ഉള്ള സ്ഥലം ഏതാണ്ട് ഒരു മാസത്തോളം ഞങ്ങൾ അമേരിക്ക മുഴുവൻ ചുറ്റി. ഏകദേശം ഞങ്ങളൊരു ഒരു കഥാവിഷയത്തിലൊക്കെ ഏകദേശം എത്തി തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നീട് ഈ നമ്പർ 20 മദ്രാസ് മെയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഞാനും ജോഷിയും മോൾ അകന്നു പോയതോടുകൂടി പിന്നീട് അങ്ങ് ആ പ്രോജക്റ്റിനെ കുറിച്ച് കെ ആർ ജിയോടും ജോഷി കെ ആർ ജിയോട് അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കെ ആർ ജിയോട് പറഞ്ഞു എനിക്ക് ജോഷിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ഞാൻ തിരിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. ജോഷി അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പോൾ കെ ആർ ജിക്ക് എൻ്റെ നിന്ന് അഡ്വാൻസ് തിരിച്ച് മേടിക്കാൻ മടി. അല്ല അത് സാരമില്ല, അത് ജോഷി എൻ്റെ വേറെ പടം ചെയ്യുന്നുണ്ട്, നീ ഹരിഹരൻ്റെ പടം ചെയ്യണം എന്ന് കെ ആർ ജി സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് ഹരിഹരൻ്റെ പടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭരതേട്ടൻ്റെ ഒക്കെ പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉൾക്കടലം തോന്നാതിരുന്നില്ല. അദ്ദേഹം വടക്കിങ് വീരഗാഥ പോലുള്ള പടങ്ങൾ ചെയ്യുന്നു. അതിനു മുമ്പും അദ്ദേഹം ഒരു കൊമേഴ്സ്യൽ സിനിമ ഡയറക്ടറായിട്ടാണ് ഹരൻ സാർ തുടങ്ങുന്നത്. ലേഡീസ് ഹോസ്റ്റൽ, കോളേജുകൾ എന്നൊക്കെ പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ പടങ്ങൾ വരുന്നത്. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിന് കൃത്യ നമ്പർ ഉറങ്ങിയില്ലെങ്കിലും ഞാൻ ഏകദേശം എൻ്റെ ഒരു ഊഹത്തിൽ നിന്ന് പറയുകയാണ്, 12 പടങ്ങളോളം അറ്റ് എ സ്ട്രെച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഡയറക്ടറാണ് ഹരിഹരൻ. നടുവിൽ ഫെയിലിയേഴ്സ് ഇല്ലാതെ 10-ഓ 12-ഓ പടങ്ങൾ ഒരുമിച്ച് ഹിറ്റാക്കി എന്ന് പറയുന്ന ഒരു അപൂർവ റെക്കോർഡിന് ഉടമയാണ്. അങ്ങനെ പക്കാ കൊമേഴ്സ്യൽ സിനിമയിലൂടെ, പക്കാ തമാശ പടങ്ങളിലൂടെ, ഇന്നിപ്പോൾ ഇപ്പോൾ പ്രിയദർശനൊക്കെ തമാശ സിനിമയിലെടുത്ത പോലെ ആക്ഷൻ സിനിമകളിലെടുത്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ബേസിക്കലി ഒരു മനസ്സുകൊണ്ടൊരു നല്ല സിനിമയുടെ ആളാണ് പുള്ളി. വളരെ റിസ്ക് എടുത്ത് കരിയർ സൈഡിൽ വലിയ റിസ്ക്കാണത്. അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൽ അതൊരു അദ്ദേഹത്തിൻ്റെ നിരന്തരം സിനിമകൾ ചെയ്തിരുന്നതിന് തടയിടപ്പെട്ടു പോലും പോയി പുള്ളിയുടെ ആ തീരുമാനം. പക്ഷേ ഇന്നിപ്പോൾ ഹരിഹരൻ മലയാളം കണ്ട ഏറ്റവും മികച്ച ഡയറക്ടർമാരായിട്ട് അറിയപ്പെടുന്ന അദ്ദേഹത്തിന് എടുത്ത റിസ്കോട് കൂടിയാണ്. പെട്ടെന്ന് അദ്ദേഹം അതുവഴിയുള്ള കൊമേഴ്സ്യൽ സിനിമയുടെ ഒരു ചാനൽ വിട്ടിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം EMT സ്ക്രിപ്റ്റ് എഴുതിയ വെള്ളം, ഇടവഴിയിലെ പൂച്ച, മെണ്ടാപ്പൂച്ച, പിന്നെ
പഞ്ചാഗ്നി, നഖക്ഷതം, വടക്കൻ വീരഗാഥ, അങ്ങനെ അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്ന ഒരു പോപ്പുലർ സിനിമയുടെ ട്രാക്ക് വിട്ടിട്ടൊരു കുറേ കൂടെ നല്ല സിനിമയോട് അടുത്ത് നിൽക്കുന്ന കൊമേഴ്സ്യൽ സിനിമകൾ, ഈ പറയുന്ന സിനിമകളെല്ലാം നല്ലതും സൂപ്പർ ഹിറ്റുകളായ സിനിമകളാണ്. അങ്ങനെ 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 വളരെയേറെ ഒരു ഒരു ഭയങ്കര എന്താ പറയുന്നത് സിനിമയിൽ ഏറ്റവും സൽപ്പേരുള്ള ഒരു ഡിസിപ്ലിൻഡായ ക്വാളിറ്റിയുള്ള ഒരു ഡയറക്ടറായിട്ട് സീനിയർ മോസ്റ്റ്, അതും വളരെ സീനിയർ ആയാൽ, ഞാനതുവരെ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടർമാരെക്കാളും സീനിയറാണ് ഹരൻ സാർ. അങ്ങനെ ഹരൻ സാറിൻ്റെ ഒരു സിനിമ ഒരു ചെറിയ പേടിയോടെയാണേലും ഞാൻ യേസ് പറയുന്നു. അങ്ങനെ ഹരൻ സാറ് ഞാനുമായിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾ തമ്മിൽ കുറേ ദിവസങ്ങൾ ഡിസ്കഷൻ ഇരിക്കുന്നു. അപ്പം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാൻ എൻ്റെ ഒരു പേടി മാറി അതായത് ടോട്ടൽ. അപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പോൾ ഹരൻ സാറിനും എനിക്കും ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ഹരൻ സാറിനത് എനിക്ക് ഉള്ളതൊരു സ്വാഭാവികം, കാരണം ഹരിഹരൻ സാറിൻ്റെ തൊട്ട് ഇതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന പടം വടക്കൻ വീരഗാഥയാണ്. അപ്പം വടക്കൻ വീരഗാഥ പോലൊരു പടം ചെയ്ത ഡയറക്ടറുടെ അടുത്ത പടം എന്ന് പറയുന്നത് വലിയ എക്സ്പെക്റ്റേഷനായിരിക്കും. ക്വാളിറ്റി വൈസ് ആണെങ്കിലും വിഷയം വൈസ് ആണെങ്കിലും ഒക്കെ ജനം ഒരു വലിയ രീതിയിൽ അത് പ്രതീക്ഷിക്കും. ഇതാണ് എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം. അതിനാൽ എം ടിയുടെ രചനാ വൈഭവത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ആ. അതിൻ്റെ അടുത്ത സിനിമ ഞാൻ എഴുതി, ഇനി ഞാൻ എങ്ങനെ തലകുത്തി നിന്ന് ശ്രമിച്ചാലും ആ സിനിമയുടെ ഏഴയിലത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത് ആരൻ സാറിനോട് പറയുകയും ചെയ്തു, സാർ വടക്കൻ വീരഗാഥ പോലൊരു നല്ല സിനിമ എടുത്ത് നിങ്ങൾ അതേ രീതിയിലൊരു നല്ല സിനിമ ആണെങ്കിൽ ഞാൻ എം ടിയോട് മത്സരിക്കുന്നത് പോലെ വരും. അതിനുള്ള ത്രാണിയുള്ള ആളല്ല ഞാൻ. വടക്കൻ വീരഗാഥ പോലൊരു സിനിമ എടുത്ത ആളുടെ അടുത്ത സിനിമ അതേ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് എനിക്ക് പോകാൻ മടിയുണ്ട്. അതുകൊണ്ട് ആ ലെവലിൽപ്പെട്ട ഒരു സിനിമ അല്ല. അപ്പം അരൺ സാറിനും ഇടയ്ക്കൊക്കെ പക്ക കൊമേഴ്സ്യലായി ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നൊരാഗ്രഹം തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ ചെയ്തു വന്നതുപോലെ രാജാവിൻ്റെ മകനോ ന്യൂഡൽഹിയോ ഒക്കെ പോലെ അത്തരത്തിൽ ഒരു, അല്ലെങ്കിൽ ഹരൻ സാർ അതിനിടയ്ക്ക് ചെയ്തിട്ടുള്ള യാകാശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്, കൊമേഴ്സ്യൽ സിനിമകൾ. ആ പാറ്റേണിൽ ഒരു ഒരു എല്ലാ തരത്തിലും ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെ നമുക്ക് ആലോചിക്കാം. അല്ലാതെ വടക്കൻ വീരഗാഥയുടെയും പഞ്ചാഗ്നിയുടെയും ഒന്നും ഒരു ഹാങ് ഓവറോ ഭയമോ നിനക്ക് വേണ്ട, നമുക്കൊരു സാധാരണ കൊമേഴ്സ്യൽ സിനിമ തന്നെ ആലോചിക്കാം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ ഒരു കഥാവിഷയത്തിലെത്തുകയും. ഒളിയമ്പുകൾ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂട്ടി അഭിനയിക്കുന്നതിൽ രാജൻ ഭീതകൊണ്ട് അതിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ആ സിനിമയിലാണ്. ആനന്ദക്കുട്ടനാണ് ക്യാമറമാൻ. ആ സിനിമ ഒരു ഒരു വൻ ഹിറ്റായില്ലെങ്കിലും വിജയമായിരുന്നു. എങ്കിലും വടക്കൻ വീരഗാഥ എടുത്ത ഹരിഹരൻ്റെ അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റേഷനിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അലോരസം തോന്നിയെങ്കിലും സാമ്പത്തികമായിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വിജയമുണ്ടാക്കി കൊടുത്ത സിനിമ തന്നെയാണ് ഒളിയമ്പുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ജോഷിക്ക് വേണ്ടിയാണ്, പിന്നീട് തമ്പി സുരേഷ് ബാബു ഇവർക്കൊക്കെ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ തമ്പിയോ ഇവരോ എല്ലാവരുമായിട്ട് ഞാൻ പറഞ്ഞാണ് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അന്നു എന്നും. തമ്പിയോടും സുരേഷ് ബാബുവിനോടൊക്കെ ഇപ്പോഴും അടുത്ത ബന്ധം തന്നെയുണ്ട്. അപ്പം ഇതിൽ ഈ തമ്പിയാണെങ്കിലും ജോഷിയാണെങ്കിലും ഒരിക്കലും ഒരു പടവും ഹിറ്റായി, ഇപ്പം നിറക്കൂട്ട് ഹിറ്റായെങ്കിൽ അതേ പാറ്റേണിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാം എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ന്യൂഡൽഹി പോലെ ഒരു സിനിമ എടുക്കാം, ശ്യാമ പോലെ ഒരു സിനിമ എടുക്കാം, അങ്ങനെയില്ല. നമ്മൾ ഓരോ അവരാ കാര്യത്തിൽ ആ കാലത്ത് ഞങ്ങൾക്ക് ഒരു വെറൈറ്റി വിഷയവൈവിധ്യങ്ങൾ ഉണ്ടാക്കാൻ ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എനിക്ക് കൈ കിട്ടിയ ഡയറക്ടേഴ്സും ആ കാലത്ത് എനിക്ക് ഉപകാരപ്രദം. തമ്പിയാണേലും സാധാരണ നിലയിൽ രാജാവിൻ്റെ മോൻ പോലെ ഒരു സൂപ്പർ ഹിറ്റായി അതിൻ്റെ റിപ്ലിക്കായി തന്നെ അടുത്ത പടം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രഷർ പല സൈഡിൽ നിന്നും
എത്ര കാശ് വേണേലും തരാമെന്നൊക്കെ പറഞ്ഞ് തമ്പി ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും സത്യം പറഞ്ഞാൽ രാജാവിൻ്റെ മകനും ഭൂമിയിലെ രാജാക്കന്മാരും ടൈറ്റിൽ കൊണ്ടൊരു ബന്ധം തോന്നുമെങ്കിലും ഒരിക്കലും ആ സിനിമയ്ക്ക് ഒരു സിനിമ ഒന്നിനോട് ബന്ധമില്ല. ഇവർ രണ്ടുപേരും ഒന്ന് ഒരു കഥ ആവർത്തിക്കുന്നതിനോട് താല്പര്യമുള്ള മനുഷ്യരായിരുന്നില്ല. പക്ഷേ എനിക്കും അതുകൊണ്ട് തന്നെ ഒരു വിഷയം പിന്നെയും ആവർത്തിക്കേണ്ട ഒരു ഗതികേടോ അന്ന് വന്നില്ല. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേഷ് ബാബുവിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ വളരെ നന്നായി ഓടുന്നത്. സത്യം പറഞ്ഞാൽ സംഘം വളരെ നന്നായി ഓടിയതിൻ്റെ സംഘത്തിനോട് കിട്ടിയ ധൈര്യം കൊണ്ടാണ് കോട്ടയം കുഞ്ഞച്ചൻ പോലെ ഒരു വിഷയം എടുക്കാൻ പോലെ എങ്കിലും സംഘം പോലൊരു സിനിമ ഉടനെ ചെയ്യണമെന്ന് ജോഷി ആവശ്യപ്പെടുന്നില്ല. പക്ഷേ സുരേഷ് ബാബുവിനെ കോട്ടയം കുഞ്ഞച്ചൻ ഓടിയതോടുകൂടി ഇത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ആണി ഉറപ്പിച്ചതുപോലെയായി. എന്ത് വിഷയമെടുത്താലും ഒരു കോട്ടയം കുഞ്ഞച്ചൻ ലൈനിലുള്ള സിനിമയല്ലാതെ മഹാഭാരതം എടുക്കുമ്പോഴും അതിനകത്തൊരു കുഞ്ഞച്ചൻ്റെ കഥാപാത്രം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പം ഞാനിതിന് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു പടം ഇതേ പാറ്റേണിൽ തന്നെ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസേഴ്സ് വരികയും ഇതേ പാറ്റേണെന്നൊന്നും പറഞ്ഞില്ല ഏകദേശം. പക്ഷേ സുരേഷ് ബാബുവിന് അത് വേണമെന്ന് പറയും. ഞങ്ങൾ കിഴക്കൻ പത്രോസ് എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു പടം തുടങ്ങുകയും ചെയ്തു. അത് പക്ഷേ ആ സിനിമ സാമ്പത്തികമായിട്ടൊരു ഒരു വലിയ സിനിമയായിട്ട് കിടത്തെങ്കിൽ ആ സിനിമ ഒരു പരാജയമായി തോന്നും. അടുത്ത സിനിമയും കോട്ടയം കുഞ്ഞച്ചൻ ലൈനിലേക്ക് തന്നെ പോകുമ്പോൾ ഞാൻ ബാബുനോട് പറഞ്ഞു എൻ്റെ അതിനെ പറ്റിയ കഥയൊന്നുമില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് മടുത്തു. എനിക്ക് ആ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഒരു ചെടിപ്പ് വന്നു. കാരണം വിഷയവൈവിധ്യം ഇല്ലാതെ വല്ലാതെ ഞാൻ ഡയലോഗിൻ്റെ ശൈലി പോലും ഒന്നായി പോകുന്ന അങ്ങനെ ഇരിക്കുമ്പോൾ ബാബു എൻ്റെ ഒരു നിർമ്മാതാക്കളുമായിട്ട് വന്ന് മനോരമ സീരിയലൈസായിട്ട് വന്ന ജോസി വിഭാഗമറ്റത്തിൻ്റെ പാളയം വളരെ പോപ്പുലറാണ്. അതും പാളയവും എന്ന് പറയുന്ന കഥയും അതിൽ നോബിൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊരു സിനിമയാക്കാൻ ഒരു ആഴ്ചപ്പതിപ്പിന് വേണ്ടി എഴുതപ്പെട്ട ഒരു കഥയെന്ന് പറയുമ്പോൾ അത് ഒരു സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിത്തിരി പാടാണ്. കാരണം അത് വളരെ ഒരാഴ്ച നാല് പേജ് വായിച്ചാൽ മതി. അപ്പോൾ ആ നാല് പേജ് രസകരമാക്കി തീർക്കുകയും അങ്ങനെ പരന്നു പോകുന്ന ഒരു കഥ രീതിയാണ് സാധാരണ പോപ്പുലർ മാഗസിനിൽ ഇക്കാലത്ത് വരുന്ന നോവലുകൾക്ക്. അതാത് ലക്കം രസകരമായിരിക്കും. പക്ഷേ ഇത് നമ്മളെല്ലാം കൂടെ കൂട്ടിയെടുത്ത് രണ്ടര മണിക്കൂർ നേരത്തേക്ക് ഒരു സിനിമയാക്കി വെക്കാൻ പറ്റാത്തത്രയും നീളവും പരപ്പും ഒക്കെ അതിനെ ഉണ്ട്. അതൊരു തിരക്കഥയാക്കി എടുക്കാൻ സാധാരണഗതിയിൽ അത്യധ്വാനം കൂടുതലാണ്. കാരണം നമുക്ക് എവിടെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ചില കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു വലിയ തലവേദന ഉണ്ട് അതിനകത്ത്. അങ്ങനെ അത് ആ സിനിമ ഞാൻ അതും ഏതാണ്ട് കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു റിപ്ലൈക്കയാണ്. അത് ഹിറ്റായി. ഹിറ്റെന്ന് മാത്രമല്ല, അത് വലിയൊരു ഹീറോ അല്ല, മനോജ് കെ ജയനെ പോലെ ഒരു അപ്കമ്മിങ് ഹീറോ ആയിട്ട് അഭിനയിച്ചെങ്കിലും അതൊരു മമ്മൂട്ടി ലാലിൽ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ലെവലിലേക്ക് അത് കളക്ട് ചെയ്തു. അങ്ങനെ പാളയം ഹിറ്റായതോടുകൂടി അതാണ് പറഞ്ഞത്, ഒരു ഹിറ്റ് കിട്ടി, ഒരു പാറ്റേൺ കിട്ടിയതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് പറ്റാതെ ബാബു ഓടിപ്പോയി വീണ്ടും ജോസി വാഗമറ്റത്തിൻ്റെ തന്നെ ശിബിരം എന്ന് പറയുന്ന ഒരു നോവൽ വാങ്ങിച്ചുകൊണ്ടു. നോവലിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടൊന്നുമല്ല, ഈ എഴുതിയ ഒരു നോവലിസ്റ്റിന് ചിലപ്പോൾ അത് ഈസി ആയിരിക്കും. പക്ഷേ ഒരു തിരക്കഥാകൃത്തിന് ഒരേ പാറ്റേണിലുള്ള ഒരേ കഥാപാത്രങ്ങൾ ഒരേ രീതി സംസാരിക്കുകയും ഒരേ രീതി വർത്തമാനം പറയുകയും ഒരേ രീതി വേഷം ധരിക്കുകയും ഒരേ രീതിയിലുള്ള പശ്ചാത്തലങ്ങൾ വരികയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ തന്നെ പിന്നെ എഴുതി, അങ്ങനെ ശിബിരം, ഇങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ പോലും സുരേഷ് ബാബുവിനോടുള്ള ഒരു ഇഷ്ടവും കടപ്പാടും സ്നേഹബന്ധവും കൊണ്ട് ഞാൻ കുറേയേറെ പടങ്ങൾ ആ പാറ്റേണിൽ എഴുതേണ്ടി വന്നു. ഇത് വളരെ ഇൻഡയറക്റ്റായിട്ട് വളരെ ചെറിയ അംശത്തിനാണെങ്കിലും എന്നിലുണ്ടായിരുന്ന ഒരു ക്രിയേറ്റിവിറ്റിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നി. കാരണം വേറൊരു തരത്തിലുള്ള കഥാപാത്രത്തെ ചിന്തിക്കാതെ ഏത് കഥാപാത്രത്തിലേക്ക് ഒരു കോട്ടയം കുഞ്ഞച്ചൻ്റെ സ്ലാങ്ങെ വരത്തക്ക രീതിയിൽ പിന്നീട് മറ്റുള്ളവരും ഇത്തരം പടത്തിൻ്റെ ഒരു റൈറ്ററായിട്ട് എന്നെ കരുതി. ഉദാഹരണത്തിന് പിന്നീട് മമ്മൂട്ടി തന്നെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടതാണ് ആ ഡയറക്ടറെ, ഫാൻറ്റം പൈലി എന്ന് പറഞ്ഞൊരു കഥ എഴുതാം. ഏകദേശം അതിൻ്റെ കഥാപാത്രഘടനയ്ക്ക് അതൊരു കോട്ടയം കുഞ്ഞച്ചൻ്റെ ഫസ്കസിനായിട്ട് വരും ആ ക്യാരക്ടർ. അത് മമ്മൂട്ടി തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് ഒരു പുതിയ ഡയറക്ടറാണെങ്കിലും ഞാൻ അതും അതുമൊക്കെ ഈ ഒരു പാറ്റേണിലേക്ക് എഴുതി ചെയ്ത് എനിക്ക് തന്നെ സത്യം പറഞ്ഞൊരു മടുപ്പുണ്ടായി. ഈ അടുത്ത കാലത്ത് കോട്ടയം കുഞ്ഞച്ചൻ രണ്ടാം ഭാഗം എടുക്കാനൊരു ഒരു വളരെ സീരിയസ് ആയിട്ട് ആലോചന വന്നു. എല്ലാവരും എൻ്റെ തിയേറ്ററുകാരൊക്കെ പ്രത്യേകിച്ച് കവിതാ തിയേറ്ററിലെ സാജുവൊക്കെ എപ്പോഴും എന്നോട് വിളിച്ചു ചോദിക്കും, അതെപ്പോൾ വന്നാലും ഞാൻ രണ്ട് മാസം കളിക്കും കേട്ടോ. സാറിന് സാജുവിന് ഒറിജിനൽ കോട്ടയം കുഞ്ഞച്ചൻ വലിയ ഇഷ്ടമാണ്. അപ്പം സാജു എപ്പോഴും എൻ്റെ അടുത്ത് പറയാതെ എപ്പോൾ വന്നാലും ഞാൻ ഓൾറെഡി തിയേറ്ററുകാർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷേ
ഡെന്നിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ആ കഥാരീതിയും ആ രചനാരീതിയും മടുത്തു വെറുത്തുപോയി. അതുകൊണ്ട് ഞാൻ സുരേഷ് ബാബുനോടും അത് ഒരിക്കൽ വീണ്ടും ആ സിനിമ ഒന്ന് ആലോചിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോഴും ഞാൻ രണ്ടുപേരോടും സുരേഷ് ബാബുവിനോടും അടുത്ത് വളരെ കാര്യമായിട്ട് പറഞ്ഞു, മമ്മൂക്കായിട്ടും പറഞ്ഞു. കാരണം ആ സിനിമ ഓടും, രണ്ടാം ഭാഗം വൃത്തിയായിട്ട് എടുത്ത് വൃത്തിയായിട്ട് എഴുതിയാൽ തീർച്ചയായിട്ടും ഓടും. പക്ഷേ ഞാൻ എഴുതിയാൽ ഇനി അത് ഓടില്ല. കാരണം അത്തരം കഥാസന്ദർഭങ്ങൾ എഴുതി തന്നെയും പിന്നെ എഴുതി എനിക്കൊരു വല്ലാത്ത മടുപ്പ് വന്നു. അപ്പം ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ടെ കൈവച്ചാൽ അതിന് നന്നാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മമ്മൂട്ടിയോടും സുരേഷ് ബാബുനോടും ഒരു സോറി പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറേ കാലത്തേക്ക് അത്ര സിനിമകളില്ല. എന്ന് വെച്ചാൽ ഒരു കോട്ടയം കുഞ്ഞച്ചൻ്റെ കസിൻസിനെ അല്ലെങ്കിൽ ആ അതിൻ്റെ റിപ്ലിക്കാകൾ എഴുതാനുള്ള എൻ്റെ ഒരു കാരണം അത് ഞാൻ വലിയ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നല്ല പറയുന്നത്. എന്തെങ്കിലും നമുക്കൊരു ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു അവനോൻ തന്നെ പണം മാത്രമല്ല അത് വിഷയം, നമുക്ക് കിട്ടുന്ന പ്രതിഫലവും സിനിമ തിയേറ്ററിൽ ഓടുന്നത് മാത്രമല്ല, ഏത് പണിയിലും ആ പണി ചെയ്യുന്ന പണിക്കാരൻ അനുഭവിക്കുന്ന ഒരു രസമുണ്ട്. സത്യം പറഞ്ഞാൽ ആ രസമാണ് നമ്മളെ ഈ പണത്തേക്കാളും മറ്റു പലതിനേക്കാളും കൂടുതൽ ഒരു വശം സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കുന്നത്. ആ രസം എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ പോലെ ഒരു പടത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ്. അതുകൊണ്ട് ഞാൻ ഇനി ആ സിനിമ എഴുതാനല്ല, നിങ്ങൾ മറ്റൊരു റൈറ്ററായതിന് വെക്കണം, മറ്റാരെങ്കിലും എഴുതിയാൽ അത് ഓടും. ഞാൻ എഴുതിയ ഡെഫിനറ്റാണ് ആ പടം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അത് റീതിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ബാബു വളരെ വിഷമത്തോടെയാണെങ്കിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും. ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ഈ 25 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു വിഷയത്തിൽ നിന്ന് പിടിവിടാതെ ഒരു ഡയറക്ടർക്ക് എങ്ങനെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ കഴിയുന്നു എന്ന് എനിക്ക്. അത് ചിലർക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്ന വെച്ചാൽ അത് അവരുടെ തോന്നൽ തെറ്റല്ല. അത്തരം കോട്ടയം കുഞ്ഞച്ചൻ ഒരു പക്ഷേ വൃത്തിയായിട്ട് എഴുതി മമ്മൂട്ടി ഇന്നത്തെ അല്ലെങ്കിൽ അഭിനയിച്ചാൽ ആ പടം ഓടും.